ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗ് ആയിട്ടാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ്സാക്കി ഓൾ ഓപ്ഷനിലാക്കി വെക്കണേ, എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു സാൻഡ്വിച്ചിൻ്റെ ഒരു റെസിപ്പി ഉണ്ട്, പിന്നെ നമ്മളെ കണ്ണൂർക്കാരെ സ്വന്തം പച്ചരി ദോശ, അതിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു വൈകുന്നേരം 5 മണിക്ക്, ആ സമയത്തെല്ലാം വീഡിയോ എടുക്കാൻ സ്റ്റാർട്ടായത്. അങ്ങനെ ഇതാ ഞാൻ കിച്ചണിലേക്കുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളെ പച്ചരി ദോശയ്ക്കുള്ള അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കലാണ്. അപ്പോൾ ഞാൻ എടുത്തത് 2 ഗ്ലാസ് പച്ചരിയാണ്. ഈ ദോശയ്ക്ക് നമ്മൾ പച്ചരി തന്നെ എടുക്കണം കേട്ടോ, വൈറ്റ് റൈസ്. അപ്പോൾ നമ്മളെ ബസ്മതി അല്ലെങ്കിൽ ജീരകശാല അങ്ങനത്തെ ഒന്നും പറ്റൂല. ഇത് ശരിക്കും ഒരു 3-4 മണിക്കൂറെങ്കിലും സോക്കാക്കാൻ വേണ്ടി വെക്കണോ. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറാണ് ഇത് സോക്കാക്കാൻ വെച്ചത്. നമുക്കിപ്പോൾ രാവിലെ ആണ് ഈ ദോശ ആക്കണമെങ്കിൽ രാത്രി തന്നെ നമുക്ക് സോക്കാക്കി വെക്കാം. അതിനിടയ്ക്ക് മക്കളെല്ലാം ഇതാ ടി വി എല്ലാം കണ്ടോണ്ടിരിക്കലാണ്. അങ്ങനെ ഞാൻ ഇന്ന് ചായക്ക് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചെറിയൊരു സാൻഡ്വിച്ചാണ്. അതിൻ്റെ മസാല നമ്മൾ സമൂസക്കൾ ഉണ്ടാക്കുന്ന മസാല ഇല്ലേ, അതാണ്. അപ്പോൾ ഞാൻ ഈ സമൂസൻ്റെ മസാല എടുക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട്, ഫ്രീസറിലാണ് വെക്കൽ. ഇതാ ഞാൻ ആക്കി വെച്ച മസാല പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഐസെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ ഫില്ലിങ്ങിൻ്റെ ഐസെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതാ മസാല ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് നമ്മൾ മയോണീസാണ്. മയോണീസ് നമുക്ക് എത്രയാണ് വേണ്ടത് അത്ര ഇടാം. ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ആക്കുന്നത് സോസാണ്, നമ്മളെ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലേ അതാണ്. അങ്ങനെ അത് രണ്ടും ഇട്ടതിന് ശേഷം ഇതാ നല്ലോണം മിക്സാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് വെക്കലാണ്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിയ ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഫില്ലിങ് വെച്ചിട്ട് വേറൊരു ബ്രെഡ് അതിൻ്റെ മേലെ വെക്കലാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സാൻഡ്വിച്ച് വേണമെങ്കിൽ മസാലയും മയോണൈസും സോസും എല്ലാം കുറച്ച് കൂടുതൽ എടുക്കുക. അങ്ങനെ ഇത് നമ്മളെല്ലാ ബ്രെഡും ഫില്ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് ടോസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിതാ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് പാനിൽ വേണമെങ്കിലും ഫ്രൈ പാനിലെല്ലാം ആക്കാം. ഞാനിപ്പോൾ ആക്കുന്നത് ഇതിലാണ്. ശരിക്കും നമുക്ക് മസാലയെല്ലാം ആക്കി വെച്ചതുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഇതാ നമ്മളെ സാൻഡ്വിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിതാ അത് 2 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചായക്കും കൂടി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള 3 ഒരുമിച്ച് വരുന്ന ഇതിലാണ് ഞാൻ പാൽപ്പൊടി പഞ്ചസാര ചായപ്പൊടിയിൽ ഇട്ട് വെക്കൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റൂ. അങ്ങനെ നമ്മളെ സാൻഡ്വിച്ചും ചായയിൽ റെഡിയായി. അപ്പോൾ നമ്മളത് കുടിക്കാൻ പോവലാണ്. പിന്നെ ഈ സാൻഡ്വിച്ച് നമുക്ക് കെച്ചപ്പും കൂട്ടി തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കെല്ലാം എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇവരെ പഠിപ്പും കാര്യങ്ങളെല്ലാം ആണ്. പിന്നെ ഇതാ ഇതാണ് ഹമൂദിൻ്റെ കളിക്കുന്ന ഒരു സ്പേസ്.
അപ്പോൾ ഇത് ടോയ്സെല്ലാം കീസിലേക്ക് എടുത്തു വെക്കലും പിന്നെയും പുറത്ത് വെക്കൽ പിന്നെയും അകത്ത് വെക്കൽ അങ്ങനെ എന്തെല്ലോ പരിപാടിയിലാണ്. അങ്ങനെ ഇത് രണ്ട് മൂന്ന് മണിക്കൂറിൽ കഴിഞ്ഞപ്പോൾ അരിയെല്ലാം നല്ല സോക്കായി വന്നിട്ടുണ്ട്. അത് നല്ലോണം കഴുകി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കഴുകി വെച്ച അരിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കൈപ്പിടി ചോറാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ക് എന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് ഒരു കൈപ്പിടി ചോറാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരി എടുത്തോണ്ട് രണ്ട് കൈപ്പിടി ചോറിട്ടിന്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഓപ്ഷണലാണ്. പിന്നെ അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായ ദോശ കിട്ടും. അപ്പോൾ എല്ലാവരും തേങ്ങയും കൂടി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഇത് നമ്മളെ ദോശൻ്റെ ബാറ്ററിൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസിന്ന് വെച്ചാൽ കൂടുതൽ അങ്ങനെ ലൂസാവാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കൂടുതൽ ലൂസും അല്ല, കൂടുതൽ ടൈറ്റും അല്ല. അങ്ങനെ ഇതാ നമ്മളെ ദോശയിലും ചുട്ടെടുക്കുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. ഒന്നാമത് ഇതിൽ തേങ്ങ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചോറ് കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. ചോറ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദോശ ഒട്ടിപ്പിടിക്കും. ഈ ഓട്ടൊന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എല്ലാം ചേർക്കണം. ചോറ് കുറയാനും പാടില്ല കേട്ടോ. ചോറ് കുറഞ്ഞാൽ പിന്നെ അത് ഹാർഡായി പോവും. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ദോശ മറിച്ചിടേണ്ടത്. ഇങ്ങനെ ഹോള് വരുന്നില്ലേ, ആ ഒരു സമയത്താണ് ദോശ മറിച്ചിടൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദോശ കണ്ണൂർ ഭാഗത്ത് മാത്രമേ തോന്നുള്ളൂ. പിന്നെ മലബാർ ഏരിയയിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഈ ദോശയില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിന്, അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഒരു ദോശനെ പറ്റിയിട്ടുള്ള ഒരു അറിവും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളിത് ചുട്ട് കാണിച്ചപ്പോഴാണ് ശരിക്കും അവർക്ക് വിശ്വാസം തന്നെ വന്നത് ഇങ്ങനെ ഒരു ദോശ ഉണ്ട് എന്നുള്ളത്. അവരിങ്ങനെ അരിയിൽ അരച്ച് വെച്ച് രാത്രി അരച്ച് വെച്ച് പിന്നെ പുളിച്ചിട്ടില്ലാന്ന് ദോശ ചുടൽ എന്ന് പറഞ്ഞ്. നമ്മൾ ആ ടൈപ്പ് ദോശയും ചുടലുണ്ട് കേട്ടോ. ഇഡ്ഡലി ദോശ അതും ചുടലുണ്ട്. പക്ഷേ അധികം ഈ സംഭവം തന്നെ നമ്മൾ ചുടൽ. പിന്നെ ഈ ദോശക്ക് നല്ല കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ചിക്കൻ കറി, ബീഫ് കറി, പിന്നെ മുട്ടക്കറി, അതെല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയത് മുട്ടക്കറിയാണ്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതിനിടയ്ക്ക് ഞാനിത് ഒരു സാലഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ്, കുക്കുംബർ അതെല്ലാം വെച്ചിട്ടുള്ള സാലഡാണ്. പിന്നിതാ നമ്മളെ ദോശയും കറിയും സാലഡും എല്ലാം റെഡിയായി. നമ്മളിതാ കഴിക്കാന്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ക്ലീനിങ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആക്കി ഇടുക. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.